നമസ്കാരം. കൊറോണയ്ക്ക് ശേഷം ഇന്ത്യ ലോകശക്തിയായി ഉയർന്നു വരണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കൊറോണയ്ക്ക് ശേഷം ആഗോളതലത്തിൽ വരുന്ന മാറ്റങ്ങളിൽ ഇന്ത്യ പ്രധാന പങ്കു വഹിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. ഭാവിയിൽ രാജ്യത്തിനായി കൂടുതൽ സംഭാവനകൾ നൽകാൻ ഇന്നത്തെ യുവത്വത്തെ പ്രാപ്തരാക്കണമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ആസാദിക്ക അമൃത് മഹോത്സവത്തിന്റെ രണ്ടാമത്തെ ദേശീയ സമിതി യോഗത്തിലാണ് പ്രധാനമന്ത്രി ഇക്കാര്യം അറിയിച്ചത്. നമ്മുടെ അവകാശങ്ങൾക്കായി നാം എപ്പോഴും പോരാടാറുണ്ട്. എന്നാൽ ഒരാളുടെ രാജ്യത്തോടുള്ള കടമകൾ പാലിക്കുന്നതിലാണ് മഹത്വമുള്ളത്. നമ്മുടെ കടമകൾ പിന്തുടരുമ്പോൾ മാത്രമേ മറ്റുള്ളവരുടെ അവകാശങ്ങൾ ഉറപ്പുവരുത്താൻ സാധിക്കൂ. അതിനാൽ നാം ആസാദിക്ക അമൃത് മഹോത്സവ് ആഘോഷിക്കുമ്പോൾ കർത്തവ്യത്തോടുള്ള പ്രതിബദ്ധതയ്ക്കാണ് മുൻഗണന നൽകേണ്ടതെന്നും രാജ്യത്തിനായി അർത്ഥപൂർണമായ സംഭാവന നൽകാൻ പ്രതിജ്ഞാബദ്ധരായിരിക്കണമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ഈ ആഘോഷം രാജ്യത്തെ യുവാക്കളിൽ കർത്തവ്യബോധത്തിന്റെ വിത്ത് പാകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. 2047 ഇന്ത്യ 100-ാമത്തെ സ്വാതന്ത്ര്യവാർഷികം ആഘോഷിക്കുമ്പോൾ രാജ്യത്ത് എന്തൊക്കെ വികസനം വന്നിരിക്കുമെന്ന് മുന്നിൽ കാണേണ്ട സമയമാണിത്. ഇന്നത്തെ യുവാക്കളായിരിക്കും അന്ന് രാജ്യത്തെ മുന്നോട്ട് കൊണ്ടുപോകുക. അതിനാൽ മികച്ച ഭാരതത്തെ നിർമ്മിക്കാൻ അവരെ പ്രാപ്തരാക്കേണ്ടത് നാം ആണെന്ന് പ്രധാനമന്ത്രി ചൂണ്ടിക്കാട്ടി. കൊറോണയ്ക്ക് ശേഷം ഇന്ത്യ ലോകശക്തിയായി ഉയരണമെന്നും അദ്ദേഹം പറഞ്ഞു. ലോക്സഭാ സ്പീക്കർ ഓം ബിർള, വിവിധ സംസ്ഥാനങ്ങളിലെ ഗവർണർമാർ, കേന്ദ്രമന്ത്രിമാർ, മുഖ്യമന്ത്രിമാർ, രാഷ്ട്രീയ നേതാക്കൾ, ഉദ്യോഗസ്ഥർ, മാധ്യമപ്രവർത്തകർ, ആത്മീയ നേതാക്കൾ, കലാകാരന്മാർ, ചലച്ചിത്ര പ്രവർത്തകർ, മറ്റ് മേഖലകളിലെ പ്രമുഖർ തുടങ്ങി ദേശീയ സമിതിയിലെ നിരവധി അംഗങ്ങൾ എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു. അമൃത് മഹോത്സവത്തിന് കീഴിൽ ക്യാമ്പയിൻ ശക്തിപ്പെടുത്തുന്നതിനു വേണ്ട നിർദ്ദേശങ്ങളും നേതാക്കൾ മുന്നോട്ട് വച്ചു.